എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ NIOS പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററിയാണ്. അപ്പോൾ മിസ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 16 ആണ്. കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിനുള്ള ചാപ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 16 ഒക്കെ നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്തായിരിക്കും മിസ് പറഞ്ഞുതരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നാളത്തെ ഹിസ്റ്ററി പരീക്ഷ എളുപ്പമായിരിക്കുന്നു. കാരണം നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കടൽ പോലെയാണ് അല്ലേ. അതായത് ഒരുപാടുണ്ട്, നമുക്കത് വായിച്ച് നോക്കി മനസ്സിലാക്കി വരുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാരുടെ പേരുകളുണ്ട് അല്ലേ. അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, അത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നാളത്തെ പരീക്ഷ നമുക്ക് എളുപ്പമാകാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറ്റുവാണെങ്കിൽ ലൈവായിട്ട് വരുന്നതായിരിക്കും. അപ്പം ലൈവായിട്ട് വരാനുള്ള സമയം കാര്യങ്ങളിൽ, കാരണം നാളെ നമുക്ക് ഹിസ്റ്ററിയുടെ എക്സാമുണ്ട്, 10-ാം ക്ലാസ്സുകാർക്ക് മാത്സിൻ്റെ എക്സാമുണ്ട്, പിന്നെ സയൻസുകാർക്ക് ഫിസിക്സിൻ്റെ എക്സാമുണ്ട്. അപ്പോൾ ആകെപ്പാടെ ഒരു കുറച്ച് എന്താണ് ബിസിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ലൈവ് വൈകുന്നേരം വരുന്നതായിരിക്കും. അപ്പം ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ചാപ്റ്റർ 16, 18, 19 അല്ലേ ആ ചാപ്റ്റേഴ്സല്ലേ പഠിക്കാനായിട്ടുള്ളത്. അതെ, ഈ ചാപ്റ്റേഴ്സ് വിട്ട് കളഞ്ഞേക്കല്ലേ കേട്ടോ, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എങ്കിൽ പോലും നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ പാസ്സാകാനായിട്ട് പറ്റും. പാസ്സല്ല, നമുക്ക് 26 മാർക്ക് മതി. അതിൽ കൂടുതൽ മാർക്ക് നമുക്ക് അവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്ഷണൽ മൊഡ്യൂളും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ മൊഡ്യൂൾ പഠിക്കുമ്പോഴത്തേനും ഓപ്ഷൻ മൊഡ്യൂൾ എ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ മൊഡ്യൂൾ എ ആകുമ്പോൾ നിങ്ങൾ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വരുന്നത്, റിപ്പീറ്റാണ്. മറ്റുള്ള ചാപ്റ്റേഴ്സിൽ എന്താണോ പഠിച്ചത് അതൊക്കെ തന്നെയാണ് ഓപ്ഷൻ മൊഡ്യൂൾ എയിൽ വരുന്നത്. അതുകൊണ്ട് വീണ്ടും നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഓപ്ഷൻ മൊഡ്യൂൾ എ ആണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും അവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ അതാണ് എളുപ്പം, പിന്നെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾക്ക് പെട്ടെന്ന് കടക്കാം. നോക്കിക്കേ, ചാപ്റ്റർ 16 ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്, സബ്സിഡറി അലൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇത് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. സിസ്റ്റം, ഓക്കെ. അപ്പം ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. മിക്ക ചോദ്യപേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഗൈഡ് നോക്കി പഠിക്കുന്നവരാണെങ്കിൽ ഗൈഡ് തന്നെ എടുക്കുക, കാരണം ഞാനൊരു പ്രത്യേക നോട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് പഠിക്കാൻ. അതുകൊണ്ടാണ് ഗൈഡ് നോക്കി തന്നെയാണ് ക്ലാസ് എടുത്ത് പോകുന്നത്. സോ നിങ്ങളും ഗൈഡ് നോക്കി പഠിക്കുന്നവരായതുകൊണ്ട് തന്നെയാണ്, അതായത് പ്രത്യേകിച്ച് ഇനി ഒരു നോട്ടും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ അത് PDF ആയിട്ടുള്ള രീതി ഫോണിലൊക്കെ നോക്കി പഠിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് ഗൈഡും കാര്യങ്ങളും അല്ലേ. അപ്പോൾ സബ്സിഡറി അലയൻസസ് നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. നോക്കിക്കേ, ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പല തന്ത്രങ്ങളും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരാണ്, ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയാണ്, മനസ്സിലായോ. അപ്പോൾ ബ്രിട്ടീഷുകാരിങ്ങനെ ആലോചിച്ചു, എന്താണ് ആ ഇന്ത്യ ഇങ്ങനെ പോയാലൊന്നും ശരിയാകത്തില്ല, കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞെങ്കിലേ ആ ഇന്ത്യ നല്ല രീതിയിൽ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യ നന്നായിട്ട് പോകുന്നൊന്നും ബ്രിട്ടീഷുകാർക്ക് പിടിക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ചെയ്ത് തീരുമാനിക്കുകയാണ് ആ നമ്മുടെ ഇന്ത്യയിൽ ഈ രാഷ്ട്രീയ ആധിപത്യം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പല തന്ത്രങ്ങളും മെനഞ്ഞു. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരാണ് ശ്രമം നടത്തിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട എന്തൊക്കെയാണ്, ഇന്ത്യ അവിടെ ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാണ്, പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പല തന്ത്രങ്ങൾ മെനയുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊണ്ടുവന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത്, ആ സമയത്ത് ആരാണ് നമ്മുടെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, വെല്ലസ്ലി പ്രഭു ആയിരുന്നു കേട്ടോ. വെല്ലസ്ലി പ്രഭു ആയിരുന്നു ആ ഒരു സമയത്ത് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ എന്തെന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഗവർണർ ജനറൽ. ഓർത്ത് വെച്ചോടെ, സബ്സിഡറി അലയൻസ് സിസ്റ്റം. അപ്പോൾ ആ ഒരു സമയത്ത്, അത് ഏത് വർഷമാണെന്ന്
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1789 ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ, ഓർത്ത് വെച്ചോണം കേട്ടോ, നമ്മുടെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, ആരാണ്? വെല്ലസ്ലി പ്രഭു. അപ്പോൾ ഇവിടെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അതായത് വെല്ലസ്ലി പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ ആ ഒരു സമയത്താണ് ഈ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം കൊണ്ടുവരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എന്താണ് രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരാണ് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പം വെല്ലസ്ലി പ്രഭു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അദ്ദേഹമാണ് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, അദ്ദേഹം തികഞ്ഞൊരു സാമ്രാജ്യത്വവാദിയായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് പരമാധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ ആരംഭിച്ചത്. അപ്പോൾ ഓർത്തി വെക്കുക, നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം ചിന്തിച്ചു. അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. ഈ വെല്ലസ്ലി പ്രഭു ആരുടെ കൂടെ ചേരുകയാണ്? ബ്രിട്ടീഷുകാരുടെ കൂടെ ചേരുകയാണ്. എന്താണ്? ആ നമ്മുടെ ബ്രിട്ടീഷ്, അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പരമാധികാരം കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷുകാരുടെ അധികാരം നമ്മുടെ ഇന്ത്യയിൽ ഉറപ്പിക്കണം എന്ന ലക്ഷ്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ടുള്ള വെല്ലസ്ലി പ്രഭുവിനുണ്ടായിരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. കഥ പോലെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ 1789 ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ടുള്ള വെല്ലസ്ലി പ്രഭുവാണ് ഈ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാലും ബ്രിട്ടീഷ് ആധിപത്യം കൊണ്ടുവരണം എന്ന ചിന്തയോടുകൂടിയാണ് ഈ വെല്ലസ്ലി പ്രഭു ഈ ഒരു സബ്സിഡിയറി അലയൻസ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ സബ്സിഡിയറി അലയൻസ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് നിബന്ധനകളുണ്ടായിരുന്നു, അതെന്താണെന്ന് നോക്കാം. നിബന്ധനകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ, സൈനിക സഹായ വ്യവസ്ഥയിലെ നിബന്ധനകൾ. സൈനിക സഹായ വ്യവസ്ഥ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യ പേപ്പർ ഇംഗ്ലീഷിലാണ് അല്ലേ. അപ്പോൾ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി തൻ്റെ രാജ്യത്ത് കമ്പനിയുടെ ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തണം എന്നുള്ളത്. അപ്പം ഈ സൈന്യത്തിന്റെ ചിലവ് ആര് വഹിക്കണം? നാട്ടുരാജാവ് തന്നെ വഹിക്കുകയും ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കുക, നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി ഈ ഒരു വ്യവസ്ഥയിൽ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ രാജ്യത്ത് ഈ ഒരു കമ്പനിയുടെ സ്ഥിര സൈന്യത്തെ നിലനിർത്തേണ്ടി വരും. അപ്പൊ അതിൻ്റെയൊക്കെ ചിലവുകൾ ആര് നോക്കണം? ഈ നാട്ടുരാജാവ് തന്നെ നോക്കേണ്ടി വരും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ നാട്ടുരാജ്യം തലസ്ഥാനത്ത് നിലനിർത്തണം എന്നുള്ളതാണ്. എന്താണ്? ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ നാട്ടുരാജ്യം തലസ്ഥാനത്ത് നിർത്തണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യം. കാരണം സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ നാട്ടുരാജ്യം തലസ്ഥാനത്ത് നിലനിർത്തണം എന്നുള്ളത് അവരുടെ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ. ബ്രിട്ടീഷ് റെസിഡന്റിനെ നാട്ടുരാജ്യം തലസ്ഥാനത്ത് നിലനിർത്തണം, അതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ഈ ഒരു കമ്പനിയുടെ അനുവാദമില്ലാതെ മറ്റു രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റു നാട്ടുരാജ്യങ്ങളുമായിട്ടൊന്നും സഖ്യമുണ്ടാക്കാനായിട്ടൊന്നും പാടില്ല എന്നുള്ള നിബന്ധനയും ഇവർ കൊണ്ടുവന്നു. അപ്പോൾ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് റെസിഡന്റ് നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിലനിർത്തണം എന്നുള്ളതും അതുപോലെ തന്നെ മറ്റ് നാട്ടുരാജ്യങ്ങളുമായിട്ടൊന്നും ഉള്ള ഇടപാടുകളൊന്നും ഇവരെ ചെയ്യാനായിട്ട് പാടില്ല, അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ എന്താണ്, നാട്ടുരാജ്യത്തിൻ്റെ വിദേശ നയം എന്ന് പറയുന്നത് കമ്പനിക്ക് അടിയറ വെക്കണം അല്ലേ. നമ്മുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നാട്ടുരാജ്യത്തിൻ്റെ ആ ഒരു വിദേശ നയം എന്ത് ചെയ്യണം? നമ്മുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് അടിയറ വെക്കണം എന്ന് അവർ നിബന്ധന വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കും. പിന്നെ അതുപോലെ തന്നെ എന്താ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഒഴികെയുള്ള മറ്റെല്ലാ യൂറോപ്യന്മാരുടെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ രാജ്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നു. ബ്രിട്ടീഷുകാർ മാത്രമേ ആ ഒരു ബ്രിട്ടീഷ് എന്താ പറയുക, ബ്രിട്ടീഷുകാർ ഒഴികെ മറ്റെല്ലാ യൂറോപ്യന്മാരെയും തങ്ങളുടെ സേവനത്തിൽ നിന്ന് ആ രാജ്യം ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തില്ലെങ്കിൽ ഇത്ര ഓർത്താൽ മതി, നാട്ടുരാജ്യത്തിൻ്റെ വിദേശ നയം കമ്പനിക്ക് അടിയറ വെക്കണം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ആയില്ലേ. അടുത്ത നോക്കിയേ, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് അയാളുടെ കീഴിലുള്ള സൈന്യത്തെ പിരിച്ചുവിടണം. അപ്പോൾ നിങ്ങളോടാണ് ഈ ബ്രിട്ടീഷുകാർ ഈ കണ്ടീഷൻ പറയുന്നത് നിങ്ങൾ ഓർത്താൽ മതി അല്ലേ. നിങ്ങളോട് പറയാണ് തൻ്റെ രാജ്യത്ത്, അതായത് ഈ ഒരു കമ്പനിയുടെ മേലിൽ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കമ്പനിയുടെ ഒരു സ്ഥിര സൈന്യത്തെ ആയിരിക്കണം നിലനിർത്തേണ്ടത്. ഈ സൈന്യത്തിൻ്റെ എല്ലാ ചെലവുകളും നിങ്ങൾ തന്നെ വഹിക്കണം. അത് ഞാൻ നിങ്ങളോട് പറയുന്നത്,
പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഓക്കെ, നിങ്ങൾ ഈ സബ്സിഡിയറി അലയൻസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുന്നൊക്കെ കൊള്ളാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഞാൻ ബ്രിട്ടീഷുകാരനെന്ന് വിചാരിക്കുക, അപ്പോൾ ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നാട്ടുരാജ്യം തലസ്ഥാനത്ത് നിലനിർത്തണം, അതുമല്ലാതെ മറ്റ് രാജ്യങ്ങളുമായിട്ടൊന്നും നിങ്ങൾക്കൊരു സമ്പർക്കം ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് കണ്ടീഷൻ പറയുകയാണ്. അടുത്തെന്താ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നാട്ടുരാജാവാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയണം, നിങ്ങളുടെ നാട്ടുരാജാവാണ് നിങ്ങൾ, അപ്പോൾ നിങ്ങളുടെ നാട്ടുരാജ്യത്തിൻ്റെ വിദേശ നയം എല്ലാം എന്ത് ചെയ്യണം, എൻ്റെ കമ്പനിക്ക് നിങ്ങൾ അടിയറ വെക്കണം. ഞാൻ കണ്ടീഷൻ പറയണം നിങ്ങളോട് അല്ലേ, നിങ്ങൾ നാട്ടുരാജാവാണ്, നിങ്ങളുടെ നാട്ടുരാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കമ്പനിക്ക് നിങ്ങൾ അടിയറ വെക്കണം. അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബ്രിട്ടീഷുകാരൻ, ഞാൻ ബ്രിട്ടീഷുകാരാണ്, അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടുള്ളൂ, അല്ലാതെ മറ്റ് യൂറോപ്യന്മാരുമായിട്ടുള്ള ഒരു സേവനത്തിലും നിങ്ങൾ പങ്കുചേരാനായിട്ട് പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് കണ്ടീഷൻ പറയുകയാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, കൂടാതെ ഈ ഒരു സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുരാജാവാണ്, നിങ്ങളുടെ കീഴിലുള്ള സൈന്യത്തെ, നിങ്ങളുടെ കീഴിൽ കുറച്ച് സൈന്യമൊക്കെ ഉണ്ടാവുമല്ലോ, ആ സൈന്യത്തെ നിങ്ങൾ പിരിച്ചു വിടണം, മനസ്സിലായോ? നിങ്ങളുടെ കീഴിലുള്ള സൈന്യത്തെയല്ല നിങ്ങൾ പിരിച്ചു വിടുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഞാൻ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും സഖ്യരാജ്യത്തെ സംരക്ഷിക്കുന്ന ചുമതല കമ്പനി ഏറ്റെടുത്തു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശത്രുക്കൾ അല്ലേ, അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, ശത്രു രാജ്യങ്ങളുമായിട്ട് ആക്രമണങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള ആക്രമണത്തിൽ നിന്നൊക്കെ സഖ്യരാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചുമതലയൊക്കെ ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇത്ര ആ ഒരു പോയിൻ്റ് നിങ്ങളായിട്ടുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഞാനിപ്പം ബ്രിട്ടീഷാന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, അഫ്സർ മിസ് ബ്രിട്ടീഷുകാരാണ്, നിങ്ങളാണ് നാട്ടുരാജാവ്, അപ്പോൾ നിങ്ങൾ നാട്ടുരാജ്യങ്ങൾ അല്ലേ, അതിൻ്റെ രാജാവാണ് നിങ്ങൾ, അപ്പോൾ നിങ്ങളോട് ഞാൻ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞ് നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ വേണം. ഓക്കെ, ഇനി നോക്കിക്കേ. അപ്പം ഈ ഒരു സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നല്ല ഗുണമുള്ള പരിപാടിയാണ്, കാരണം ഞാനാണ് നിങ്ങളിലേക്ക് കുറേ കണ്ടീഷൻ വെച്ചത് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ പരിപാടി കുറച്ച് നല്ല രീതിയായിരുന്നു. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, സബ്സിഡറി അലയൻസ് സിസ്റ്റം കമ്പനിക്ക് തികച്ചും ഗുണകരമായിരുന്നു. യുദ്ധം കൂടാതെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാനായിട്ട് ഈ വ്യവസ്ഥ ബ്രിട്ടീഷുകാരെ സഹായിച്ചു, വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അതായത് അവിടെ എന്താണ്, യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല അല്ലേ, പകരം എന്താണ്, അവരുടെ സ്വയം സമ്മതത്തോടു കൂടി തന്നെ ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ അവർ ജോയിൻ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കണ്ടീഷൻ ഞാൻ പറഞ്ഞായിരുന്നു, അതൊക്കെ ഈ നാട്ടുരാജ്യങ്ങളിലുള്ള നാട്ടുരാജാക്കന്മാർ ഓക്കെ പറഞ്ഞിട്ടാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ആക്രമണം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങളെ മൊത്തം, അതിലുള്ള അധികാരം മൊത്തം എനിക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിച്ചു. ആരുമായിട്ട് എനിക്ക് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ കുറച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ സബ്സിഡറി അലയൻസ് സിസ്റ്റം, അല്ലെങ്കിൽ എൻ്റെ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിനകത്ത്, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത ഒരു ആക്രമണത്തിലോ യുദ്ധത്തിലോട്ട് പോകേണ്ട കാര്യം എനിക്കില്ല, കാരണം ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നേടാനായിട്ട് സാധിച്ചു. കാരണം എല്ലാ നാട്ടുരാജ്യങ്ങളുടെ മേലുള്ള അധികാരം ആർക്ക് കിട്ടി, എനിക്ക് കിട്ടി. അതായത് ബ്രിട്ടീഷുകാരനായ എനിക്ക് ഈ ഒരു കാര്യം നല്ല രീതിയിൽ കൊണ്ട്, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് നേടാനായിട്ട് സാധിച്ചു. നോക്കിയേ, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ട നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വിനാശകരമായിരുന്നു. എന്ന് വെച്ചാൽ അവർ മൊത്തം, നാട്ടുരാജ്യങ്ങൾ മൊത്തം എന്ത് ചെയ്തു, നശിച്ചു പോയി അല്ലേ. നാട്ടുരാജാവ്, നാട്ടുരാജ്യങ്ങളെല്ലാം എന്ത് ചെയ്തു, വിനാശം എന്ന് പറയുമ്പോൾ എന്താണ്, നശിച്ചു അല്ലേ, മൊത്തം അങ്ങോട്ട് നശിച്ചു പോയി. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ഒരു അലയൻസ് സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ അവരെന്തായി, അവർക്ക് ഉയർച്ച സംഭവിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ഈ അലയൻസ്, സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ എന്ത് സംഭവിച്ചു, അവരെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത് അല്ലേ. അപ്പം അങ്ങനെ ഇവർ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചതോടുകൂടി അവർക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും ഇതെല്ലാം നാട്ടുരാജാക്കന്മാരുടെ, അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ അവരുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് റെസിഡൻറ്റുമാർ പലപ്പോഴും ഭരണത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ ക്രമേണ ഭരണാധികാരികൾ അവർക്ക് വിധേയരാവുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് ആൾക്കാരുടെയാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഭരണത്തിൽ, അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ അവരുടെ റെസിഡൻറ്റുമാർ, അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരത്തിൽ ഈ നാട്ടുരാജ്യങ്ങളുടെയൊക്കെ ബേസ് ചെയ്ത് ഭരണത്തിൽ ഏർപ്പെടുകയും ഇല്ലേ, ഇവരുടെയൊക്കെ പൂർണ്ണ മൊത്തത്തിൽ ഇവർ നശിച്ചു പോയി. അപ്പോൾ അങ്ങനെ അവരുടെ പൂർണ്ണമായിട്ടുള്ള പരമാധികാരം ആർക്ക് വന്നു, ബ്രിട്ടീഷുകാരുടെ പരമാധികാരം അവിടെ വരിക. അങ്ങനെ എല്ലാ കാര്യത്തിൽ ഭരണത്തിൽ ഇവർ ഇടപെടുകയും അതുപോലെ തന്നെ ഭരണാധികാരികൾ ഇങ്ങനെ ആകുകയൊക്കെ ചെയ്തു. ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുന്നതിനുള്ള ചിലവ് ഭാരിച്ചതായിരുന്നാൽ തന്നെ മിക്ക രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ച, ശരി, അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെ ആ നിലനിർത്തുന്നതിനുള്ള ആ ഒരു
ചിലവെന്ന് പറയുന്നത് വളരെ ഭാരിച്ച നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈന്യത്തിൻ്റെ ചിലവ് നിങ്ങൾ നാട്ടുരാജാക്കവ് തന്നെ വഹിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു ചിലവ് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് ആ മിക്ക രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ച അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെ അവർ ഉദ്ദേശിച്ച കാര്യം അവർക്ക് നേടാനായിട്ട് സാധിച്ചു ഇല്ലേ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അവർക്ക് വെട്ടിപ്പിടിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ എന്താണ് അവർക്ക് കുറച്ചുകൂടെ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഉണ്ടായി പക്ഷേ എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥ എന്തായി ആ മൊത്തത്തിൽ തകർച്ച സംഭവിച്ചു അല്ലേ നമ്മൾ ഒരു ഒരു കാര്യവും നമ്മൾ എടുത്ത് ചാടി ചെയ്യാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഒരിക്കലും ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് നല്ല കാര്യം പറഞ്ഞു നിങ്ങൾ ഇന്നത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ ഇത് വന്ന് ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫോഴ്സ് നമുക്ക് കിട്ടും അല്ലേ ഇവിടെ പലയിടത്തുനിന്ന് പക്ഷേ അതിലൊന്നും നമ്മൾ ചെന്ന് ചാടാനായിട്ട് പാടില്ല അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എടുത്ത കാര്യമാണോ ഇത് അല്ല നാട്ടുരാജാക്കന്മാരോടത്ത് ഇത് ഭയങ്കര സംഭവമാണ് ഇതിലെങ്കിൽ ജോയിൻ ചെയ്ത് അവരെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു പക്ഷേ ബ്രിട്ടീഷുകാരുടെ തന്ത്രം എന്തായിരുന്നു ആ ഇവരെ ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ബ്രിട്ടീഷുകാർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ നോക്കിയേ അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തെ മുമ്പോട്ട് കൊണ്ടുവന്നതിൻ്റെ തകർച്ച അല്ലെങ്കിൽ അതിൻ്റെ ആ ചിലവ് ബാധിച്ചതായതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു നമ്മുടെ ഈ ഒരു നാട്ടുരാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം ശോചന അവസ്ഥയിലായി അല്ലേ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച ഹൈദരാബാദിലെ നൈസാമായിരുന്നു ആരാണ് ഓർത്ത് വെച്ചേ നമ്മുടെ ഹൈദരാബാദിൽ ആദ്യമായിട്ട് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഓക്കെ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണ് കേട്ടോ അപ്പം ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യമായിട്ട് സൈൻ ചെയ്തത് ഫസ്റ്റ് സൈൻ കേട്ടോ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ് ഫസ്റ്റാണേ ഫസ്റ്റ് സൈൻ SIG ആണ് കേട്ടോ ഇത് ഓക്കെ ആദ്യമായിട്ട് സൈൻ ചെയ്തത് ആരാണ് നൈസാം എന്ന വ്യക്തിയാണ് കേട്ടോ നൈസാം ഓർത്ത് വെച്ചോണേ അപ്പം സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചാരാണ് നൈസാമാണ് അദ്ദേഹം എവിടെയുള്ളതാണ് ഹൈദരാബാദിലെ നൈസാമാണ് എന്താ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് പിന്നീട് പല നാട്ടുരാജ്യങ്ങളും ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ കമ്പനിയെ ഇന്ത്യയിലെ പരമാധികാര ശക്തിയാക്കി മാറ്റാൻ വെല്ലസ്ലിക്ക് കഴിഞ്ഞു അപ്പോൾ വെല്ലസ്ലിയുടെ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചു അല്ലേ അപ്പം സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഈ അല്ലെങ്കിൽ ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിലൂടെ കമ്പനിയെ ഇന്ത്യയിലെ പരമാധികാര ശക്തിയാക്കി മാറ്റാനായിട്ട് ആർക്ക് സാധിച്ചു വെല്ലസ്ലിക്ക് സാധിച്ചു അല്ലെങ്കിൽ വെല്ലസ്ലി പ്രഭുവിന് സാധിച്ചു അപ്പോൾ എന്താണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആ ഒരു ഓർഡർ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു സംഭവം തന്ത്രപരമായിട്ടുള്ള രീതിയിൽ മെനഞ്ഞതും അതുപോലെ തന്നെ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സമയത്ത് എന്താണ് വെല്ലസ്ലി പ്രഭുവായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അദ്ദേഹത്തിൻ്റെ നേതൃത്വം അദ്ദേഹം എന്താണ് ഈ ബ്രിട്ടീഷുകാരെ പോലെ തന്നെയാണ് നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് കണ്ടീഷൻസ് കൊണ്ടുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധാരണ നാട്ടുരാജ്യങ്ങൾ അവരുടെ കൂട്ടത്തിലായി പോയി ഇല്ല അവരുടെ കണ്ടീഷനിൽ അങ്ങ് എന്താ മനസ്സറിഞ്ഞ് അങ്ങോട്ട് ജോയിൻ ആയിപ്പോയി അറിയാതെ പറ്റിപ്പോയ കാര്യമാണ് അല്ലേ അപ്പോൾ അത് അവരുടെ വിനാശമായിരുന്നു അപ്പോൾ അവർക്ക് എന്തൊക്കെ രീതിയിലാണ് സംഭവിച്ചത് അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്തപ്പോൾ നാട്ടുരാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഇതൊക്കെ ഓർത്ത് വയ്ക്കുക ഒപ്പം തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ ഏർപ്പെടുകയും ബ്രിട്ടീഷുകാർക്ക് ഇതിൽ നിന്ന് എന്താണ് എന്താണ് ലാഭകരമായിട്ടുള്ള രീതിയിൽ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ഹൈദരാബാദിലെ നൈസാമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് മറ്റ് പല എന്താണ് നാട്ടുരാജ്യങ്ങളും ഇതിൽ ഒപ്പുവെച്ചു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക കൂടാതെ ഈ ഒരു വ്യവസ്ഥയിലൂടെ നമ്മുടെ വെല്ലസ്ലി പ്രഭു ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ ആ ഒരു പരമാധികാരം ആരുടെ ഇടയിൽ കൊണ്ടുവന്ന് കമ്പനിക്ക് നേടാനായിട്ട് സാധിച്ചു അല്ലേ അപ്പോൾ അതാണ് ഈ ഒരു സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിച്ചു വയ്ക്കുക ഓക്കെ